പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ മലയാളി ടുഡേ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കിടിലം ഫിറോസിനെ ബിഗ് ബോസിൽ നിന്നും പുറത്താക്കണമെന്ന അഭ്യർത്ഥനയുമായി പ്രേക്ഷകൻ. തോമസ് ജെയിംസ് എന്നയാളാണ് ബിഗ് ബോസ് മലയാളം ഒഫീഷ്യൽ പേജിൽ ഇതേക്കുറിച്ചുള്ള എഴുത്തുമായി എത്തിയിരിക്കുന്നത്. ഫിറോസിനെ ബിഗ് ബോസ് ഷോയിൽ ഇനിയും നിലനിർത്തണോ എന്ന ബിഗ് ബോസും ഏഷ്യാനെറ്റും ചേർന്ന് തീരുമാനിക്കേണ്ടിയിരിക്കുന്നു എന്ന കുറിപ്പിൽ പറയുന്നുണ്ട്. ഭ്രാന്ത്, ഈ വാക്കൊക്കെ അത്രയധികം സെൻസിറ്റീവായതും വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതുമാണ്. ഒരാളുടെ മാനസിക നിലയെ അവഹേളിക്കുന്ന ഇത്തരം പ്രയോഗങ്ങൾ ലോക നിലവാരമുള്ള ഒരു ഷോയിലേക്ക്, മലയാളത്തിലെ മികച്ച ചാനലായ ഏഷ്യാനെറ്റിന്റെ പ്രൈം ടൈമിലേക്ക് വലിച്ചിഴക്കുകയാണ് ഫിറോസ് ചെയ്തിരിക്കുന്നത്. ഭ്രാന്തൻ എന്ന പ്രയോഗം പോലും ഇന്ന് പരിഷ്കൃത സമൂഹം ആ വാക്കിന്റെ അശ്ലീലതയെ ഓർത്ത് ഉപയോഗിക്കാതിരിക്കുന്ന ഈ 21-ാം നൂറ്റാണ്ടിലാണ് ഒരു കമ്മ്യൂണിറ്റിയെ മുഴുവൻ അവഹേളിക്കുന്ന വിധത്തിൽ ഒരാളെ ജയിക്കാൻ വേണ്ടി മാത്രം ഫിറോസ് എന്ന മനുഷ്യത്വമില്ലാത്ത മത്സരാർത്ഥി ഈ വാക്ക് ഉപയോഗിക്കുന്നത് എന്നത് അത്യന്തം ഹീനമാണ്, ലജ്ജാകരമാണ്. ഡിപ്രഷൻ എന്നത് ലോകം അത്യന്തം സീരിയസ് ആയും അതിനൊപ്പം ശ്രദ്ധയോടെയും കൈകാര്യം ചെയ്യുന്ന വിഷയമാണ്. ഒരുവേള കൃത്യമായ ട്രീറ്റ്മെന്റ് നൽകിയില്ല എങ്കിൽ ആളുടെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നയിക്കുന്ന സൈലന്റ് കില്ലറായി കണക്കാക്കുന്ന ഒരു രോഗാവസ്ഥ. ഈ ഗ്രൂപ്പിലെ പല ആളുകൾ പോലും ഡിപ്രഷൻ എന്ന വിഷാദാവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ളവരായിരിക്കും. അവർക്കറിയാം അതിൻ്റെ ഭീകരത. കൃത്യസമയത്ത് കൃത്യമായ കൗൺസിലിംഗ് കിട്ടാത്തത് കാരണം കടുംകൈ ചെയ്ത ആളുകളെക്കുറിച്ച് ബിഗ് ബോസ് സംഘാടകർക്കും ഏഷ്യാനെറ്റിനും വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ടാണ് ഓരോ മത്സരാർത്ഥിയെയും പലപ്പോഴായി കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് ആശ്വസിപ്പിക്കുക ഉൾപ്പെടെ പല മെൻ്റൽ ഹെൽത്ത് കൗൺസിലിംഗ്സും നൽകുന്നത്. അതിലൊന്നാണ് മണിക്കുട്ടനും ബിഗ് ബോസ് നൽകിയത്. സ്വന്തം ഭാവിയെക്കുറിച്ചുണ്ടാകുന്ന ഉത്കണ്ഠയിൽ നിന്ന് ജനിക്കുന്ന വിഷാദം പ്രൊഫഷണൽ കലാകാരന്മാർക്ക് സ്വാഭാവികവുമാണ്. ഡിപ്രഷൻ ഉൾപ്പെടെയുള്ള ഏത് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസും നാണക്കേടുണ്ടാക്കുന്ന രോഗാവസ്ഥയല്ല. നമുക്കുണ്ടാവുന്ന പനി പോലെയോ ശരീരവേദന പോലെയോ കണക്കാക്കി ട്രീറ്റ്മെൻറ്റ് തേടേണ്ട രോഗാവസ്ഥ മാത്രമാണ് എന്ന് ആഹ്വാനം ചെയ്യാനാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ഒക്ടോബർ 10 വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആയി ആഘോഷിക്കുന്നത്. സമൂഹം ഇത്ര പുരോഗതിയുടെ കാര്യങ്ങളെ നോക്കിക്കാണുമ്പോഴാണ് ഫിറോസ് ഉൾപ്പെടെയുള്ളവർ അത്തരം മാനസികാവസ്ഥയെ പൊതുസമൂഹത്തിന് മുന്നിൽ കളിയാക്കുന്നത്. മുൻപ് ഡിംപലിന്റെ ശാരീരിക അവസ്ഥ വെച്ച് കളിയാക്കി ക്യാൻസർ രോഗികൾ എന്ന കമ്മ്യൂണിറ്റിയെ മുഴുവൻ അപമാനിച്ച ഫിറോസ് എന്ന വ്യക്തിയിൽ നിന്നുണ്ടായ ഈ പരാമർശം അബദ്ധമായി കണക്കാക്കാൻ സാധിക്കില്ല. കാരണം ഇതാദ്യ തവണ അല്ല എന്നതുകൊണ്ട് തന്നെ. വീണ്ടും മെന്റലി ചേഞ്ച്ഡ് ആയ ആളുകളെ അപമാനിക്കുന്ന നിലയിൽ മറ്റൊരു പരാമർശവും കൊണ്ടുവന്നിരിക്കുന്ന ഫിറോസ് എന്ന വ്യക്തിയുടെ കുടിലത ബിഗ് ബോസ് എന്ന അത്യന്തം ലോകോത്തരമായ ഈ ഷോയുടെ മാന്യതയ്ക്ക് ചേർന്നതല്ല. ഡിംബൽ വിഷയത്തിലെ പോലെ കള്ളക്കരച്ചിലും നുണപറച്ചിലും മതിയാവാതെ വരും കിടിലം ഫിറോസ് താങ്കളുടെ ഈ ലജ്ജാകരമായ നടപടിയെ ന്യായീകരിക്കുവാൻ. ഡിംബലിന്റെ ദയയിൽ പോലും ആ വീട്ടിൽ കഴിയാൻ താങ്കൾ യോഗ്യനല്ലെന്ന് ഒരിക്കൽ കൂടെ താങ്കൾ തെളിയിച്ചിരിക്കുന്നു. താങ്കളുടെ കണ്ണുകളിലൂടെ പ്രവൃത്തിയിലോ താങ്കൾ പറയുന്ന ഒരു സഹജീവി സ്നേഹവും പ്രകടമല്ല. ആകെ കാണുന്നത് പകയും ദേഷ്യവും മാത്രമാണ്. കിടിലം ഫിറോസിനെ ഈ ഷോയിൽ നിന്ന് എവിക്ട് ചെയ്യണം എന്ന ബിഗ് ബോസിനോടും ഏഷ്യാനെറ്റിനോടും താഴ്മയായി അപേക്ഷിക്കുന്നു എന്നാണ് പ്രേക്ഷകൻ കുറിച്ചിരിക്കുന്നത്.